ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ മൊബൈൽ വ്ളോഗ്. ഇന്ന് നമുക്കൊരു പ്രത്യേക വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പലപ്പോഴെങ്കിലും ചില ആൾക്കാരൊക്കെ നമ്മൾ പലരും, ഞാനടക്കമുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്, അതായത് ഷിപ്പിൻ്റെ ബോഡി ഇരുമ്പല്ലേ, അപ്പോൾ ഈ ഇരുമ്പ് ദീർഘകാലം വെള്ളത്തിലെടുക്കുമ്പോൾ, പ്രത്യേകിച്ചും കടലിലെ വെള്ളം നിങ്ങൾക്കറിയാലോ ഉപ്പുവെള്ളമാണ്, ഈ വെള്ളത്തിലെടുക്കുമ്പോൾ ഷിപ്പിൻ്റെ ബോഡി കൊറോഷൻ വന്ന് തുരുമ്പെടുത്ത് നശിച്ചു പോകാനുള്ള ചാൻസ് ഇല്ലേ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നെ പോലെ ചിന്തിച്ചിട്ടുള്ള മറ്റു പലരും ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്കറിയാം, ഒരു സാധാരണ ഇരുമ്പ് നമ്മളിപ്പോൾ വെള്ളത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഈ മഴ പെയ്യുന്നിടത്തൊക്കെ, മഴ ഈർപ്പമുള്ളിടത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ തുരുമ്പ് വരുന്നത് നമ്മളെല്ലാവരും കണ്ടിരിക്കും. എന്നാൽ ഷിപ്പിൻ്റെ ബോഡി വളരെ വർഷങ്ങളോളം വെള്ളത്തിൽ അത് തുരുമ്പ് വരാതെ എങ്ങനെ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ആ വെളുത്ത കട്ടകൾ നിങ്ങൾ കണ്ടോ. ഞാനിപ്പോൾ ഒരു ഷിപ്പിൻ്റെ ബോഡിയിലാണ്, ബോഡിയുടെ അടുത്താണ്, ഹള്ളിനടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ വെളുത്ത കട്ടകൾ ഷിപ്പിൻ്റെ ബോഡിയിൽ ഉറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനെ സിങ്കാണ് ഈ ഉറപ്പിച്ചിരിക്കുന്നത്. കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിലാണ് ഷിപ്പിൻ്റെ ബോഡി ഉപ്പുവെള്ളത്തിൽ കൊറോഷൻ വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാഥോഡിക് പ്രൊട്ടക്ഷനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കാണുന്ന സിങ്കിൻ്റെ പീസുകൾ ആനോഡായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ സാക്രിഫിഷ്യൽ ആനോഡ്സ് എന്നും പറയുന്നു. കാരണം ഇത് ഒരു ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ഈ ഉപ്പുവെള്ളം ഒരു ഇലക്ട്രോലൈറ്റായിട്ട് മാറുകയും ഈ സിങ്ക് ഒരു ആനോഡായിട്ട് വർക്ക് ചെയ്യും, അതോടൊപ്പം തന്നെ ഷിപ്പിൻ്റെ ബോഡി ഒരു കാഥോഡായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഈ ആനോഡിക് കാഥോഡിക് റിയാക്ഷൻ മൂലം ഈ ഇലക്ട്രോലൈറ്റിൽ കിടന്നുകൊണ്ട് ആനോഡ് നശിച്ചു പോകുന്നൊരു പ്രക്രിയയാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇതിൻ്റെ രാസസമവാക്യമൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ട് ആനോഡ് നശിച്ചു പോവുകയും കാഥോഡ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ കാഥോഡായിട്ടുള്ള ഷിപ്പിൻ്റെ ബോഡി കൊറോഷൻ വരാതെ, നശിക്കാതെ വെള്ളത്തിൽ കിടക്കുകയും ഈ കാണുന്ന ആനോഡുകൾ നശിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു പ്രവർത്തന തത്വമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിങ്കിൻ്റെ ആനോഡുകളെ സാക്രിഫിഷ്യൽ ആനോഡ്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നീട് 5 വർഷം കൂടുമ്പോൾ ഇതുപോലെ ഷിപ്പ് ഡോക്ക് ചെയ്ത്, അല്ലെങ്കിൽ 10 വർഷം കൂടുമ്പോൾ ഇതുപോലെ ഷിപ്പ് ഡോക്ക് ചെയ്ത്, പലപ്പോഴും 10 വർഷത്തേക്ക് നിൽക്കാറില്ല, മിനിമം 5 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന ആനോഡുകൾ ദ്രവിച്ച് പകുതിയോളം തീർന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡോക്ക് ചെയ്ത് ഷിപ്പിന് രണ്ടാമതും ഈ ആനോഡ്സ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സിനും പ്രത്യേകതയുണ്ട്. ഈ പെയിൻറ്റിങ് വളരെ ഇരുമ്പിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു പെയിൻറ്റിങ് കൂടിയാണ് ഷിപ്പിൻ്റെ ഹള്ളിന് കൊടുക്കുന്നത്. എൻ്റെ കാരണം വളരെ ദീർഘകാലം വെള്ളത്തിലെടുക്കേണ്ടത് കൊണ്ട് ഈ പെയിൻറ്റിങ്ങിന് പ്രൊട്ടക്ഷനും, അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഈ കാണുന്ന സാക്രിഫിഷ്യൽ ആനോഡ്സ് സിങ്കും കൂടിയാണ് ഇതിൻ്റെ ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്തിരിക്കുന്ന രീതി നമുക്കിവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ അത് ബോഡിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ ഡയറക്റ്റായിട്ട് ബോഡിയായിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബറിൻ്റെ ഷീറ്റ്, ഒരു ഇൻസുലേറ്റർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ ഡയറക്റ്റ് ഒരു നെറ്റ് ബോൾട്ട് ഇട്ടിട്ടല്ല ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ബോഡിയായിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടി സിമൻറ്റ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേക രീതിയിലുള്ള ഒരു ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പല രീതിയിലുള്ള സാക്രിഫിഷ്യൽ ആനോഡ്സ് ഉണ്ട് സിങ്കിൻ്റെ. അതിൻ്റെ ഫിറ്റിംഗ് എല്ലാം തന്നെ ഡയറക്റ്റ് നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ഇതുപോലെ ഷിപ്പിൻ്റെ ബോഡിയായിട്ട് ഒരു ഐസൊലേറ്റഡ് ലെവലിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നാലാണ് നമ്മുടെ ഒരു കപ്പാസിറ്ററിൽ അല്ലെങ്കിൽ ഒരു ബാറ്ററിയിലൊക്കെ നടക്കുന്ന പോലെ ഉപ്പുവെള്ളം ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ടും ഇത് ഒരു ആനോഡായിട്ടും ഷിപ്പിൻ്റെ ബോഡി കാഥോഡായിട്ടും ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ട് ചെയ്തുകൊണ്ടാണ് ഈ ബോഡി ഒരിക്കലും നശിക്കാതെ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഷിപ്പിൻ്റെ ബോഡി നമുക്ക് എടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഷിപ്പിൻ്റെ ബോഡി വെള്ളത്തിൽ ഉപ്പുവെള്ളത്തിൽ വളരെ കാലം അത് നശിക്കാതെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിവുകളാണ് ഞാൻ ഈ ചാനൽ വഴി പകർന്നു നൽകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.